ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ മാവേലിക്കരയിൽ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് നേരെ ഉടുതുണി ഉയർത്തി നഗ്നതാ പ്രദർശനം. തഴക്കര പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നേരെയായിരുന്നു ഈ ഒരു അതിക്രമം. കുന്നുംമലയിൽ സാം തോമസ് നഗ്നതാ പ്രദർശനം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളുമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് സാധനം എടുക്കാൻ വന്നതാ കണ്ടോ. ജയപ്രകാശ് ഉണ്ട് നമുക്കൊപ്പം. ജെ പി, അതായത് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടെ വരുന്നു. അവർ പറയുന്നു ഞങ്ങൾ വേസ്റ്റ് എടുക്കാൻ വരുന്നതാണ്, സാധനങ്ങൾ എടുക്കാൻ വരുന്നതാണെന്ന് അവർ ഇയാളോട് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ വളരെ മോശമായി അസഭ്യ വർഷം നടത്തിയാണ് ഇവരോട് പെരുമാറുന്നത്. എന്താണ് ഈ സംഭവം? എന്താണ്, എന്തിനാണ് അയാൾ ഇത്രയും മോശമായ രീതിയിൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളോട് പെരുമാറിയത്? എന്തായിരുന്നു പ്രകോപനം? മാവേലിക്കര തഴക്കരയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 5-ാം വാർഡിൽ വീടുകൾ തോറും കയറിയിറങ്ങി ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയി പ്ലാസ്റ്റിക് ശേഖരിച്ചു. ഇതുൾപ്പെടെ ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ട് ഈ വീടിന് സമീപം, ഗേറ്റിന് സമീപത്തുള്ള മതിലിനടുത്ത് വെച്ചു. ഇതാണ് ഇയാൾ പ്രകോപിതനാവാൻ കാരണം. ഹരിതകർമ്മ സേനാംഗങ്ങൾ മറ്റ് വീടുകളിലേക്ക് വേസ്റ്റ് ശേഖരിക്കാൻ വേണ്ടി പോയി. പിന്നീട് അപ്പോൾ ഇയാൾ ഈ വേസ്റ്റും എടുത്തുകൊണ്ട് തൊട്ടടുത്ത ജംഗ്ഷനിൽ പോയി അവിടെ ഈ വേസ്റ്റ് ഇടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ ഹരിതസേന അംഗങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഈ വേസ്റ്റ് അവിടെ കണ്ടില്ല. അത് ചോദിച്ചതിന് ശേഷമുണ്ടായ സംഭവമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വേസ്റ്റ് ഞാൻ എവിടെയും കൊണ്ടുവിടും, എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വേസ്റ്റ് വെക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ പ്രകോപനപരമായി ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറുന്നതും മുണ്ടുപൊക്കി കാണിക്കുന്നതുമൊക്കെ. എന്തായാലും അതിനുശേഷം വളരെ അസഭ്യം പറഞ്ഞു, ജാതീയമായി അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പരാതി. പോലീസിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉടൻ തന്നെ പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഈ സാം തോമസിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരാളുടെ മൊഴി മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി എന്നുള്ള ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും മാതൃകാപരമായ ഒരു ശിക്ഷ ഇയാൾക്ക് നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ ഇവർ പരാതി കൈമാറിയിട്ടുണ്ട്. ജാതീയമായ അധിക്ഷേപത്തിനുൾപ്പെടെ കേസെടുക്കണമെന്നാണ് സാമിനെ വെറുതെ വിട്ടോ? പോലീസ് കേസൊന്നും എടുക്കാതെ വെറുതെ വിടുകയായിരുന്നോ? അതായത് പ്രാഥമികമായി ഒരാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഈ സാമിനെ വിളിപ്പിക്കുകയും ചെയ്തു. വിളിപ്പിച്ചതിന് ശേഷം കേസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ജാതീയമായ അധിക്ഷേപത്തിനുൾപ്പെടെ കേസുകൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് അയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. അങ്ങനെ അയാൾ പുറത്തേക്ക് പോകുകയായിരുന്നു. ഇങ്ങനെ പോയതിന് ശേഷം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചു. അതിനൊക്കെ താഴെ വന്നുകൊണ്ട് ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കമന്റുകൾ ഇടുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ നിലക്കി നിർത്താൻ പോലീസ് ഉടൻ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യവും ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്.